കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം കൊളംബിയൻ ചിത്രമായ കളേഴ്സ് ഓഫ് ദ മൗണ്ടൻസിന്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫ്ലെമിംഗോ നമ്പർ 13 സംവിധാനം ചെയ്ത ഹമീദ് റാസ അൽഗോലിയൻ നേടി. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം എസ് സ്റ്റോൺസ് ത്രോ എവേയുടെ സംവിധായകൻ സെബാസ്റ്റ്യൻ സിരിയാത്ത് നേടി. മികച്ച ഏഷ്യൻ ചിത്രം അതിഥി റോയിയുടെ അബോഷേഷയാണ് ബംഗാളി ചിത്രമാണ് ഇത്. മലയാള ചിത്രമായ ആദാമിന്റെ മകൻ അബുവിന് 3 അവാർഡുകൾ ലഭിച്ചു. മികച്ച മലയാള ചിത്രത്തിനുള്ള നാറ്റ്പാക്ക് ജൂറി അവാർഡും ഫിപ്രസ്കി അവാർഡും ഹസൻകുട്ടി അവാർഡുമാണ് അബുവിന് കിട്ടിയത്. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന പരിപാടിയിൽ മന്ത്രി കെ പി ഗണേഷ് കുമാറാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ബോളിവുഡ് സംവിധായകൻ സുഭാഷ് ഗായ് മുഖ്യാതിഥിയായിരുന്നു. And now for the Suvarna Chakoram with a cash prize of 15 lakhs for the best film in competition as judged by our jury. Colors of the Mountain, directed by Carlos Sakura Arbella. Hey, camera man. Hey, video, video, not it. ചലച്ചിത്രമേള അലങ്കോലമാക്കാൻ ചിലർ ശ്രമിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. അത്തരക്കാരെ അടുത്ത വർഷം പരിഗണിക്കില്ലെന്നും ഗണേഷ് കുമാർ ചലച്ചിത്രോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. തുടക്കം മുതൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, ക്രമക്കേടുകൾ പറ്റിയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ അടുത്ത മാസം മുതൽ, ഈ ഡിസംബർ മാസം മുതൽ തന്നെ അടുത്ത ഫെസ്റ്റിവലിലെ തയ്യാറെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. യാതൊരു വീഴ്ചയുമില്ലാതെ, ഒരു വിഷയമില്ല. കൂക്ക് വിളിക്കാൻ വരുന്നവർക്കും കേരളത്തിന്റെ സംസ്കാരത്തെ മറ്റ് രാജ്യത്തുനിന്ന് വരുന്നവരുടെ മുമ്പിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ വരാൻ കാര്യമില്ല. സിനിമ കാണാനാണ് നമ്മൾ വരുന്നത്. ഇതൊരു എഡ്യൂക്കേഷനാണ്, സിനിമയെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസമാണ്, ലോക സിനിമയെക്കുറിച്ച് അറിയാനുള്ള അവസരമാണ്. ബഹളം വെച്ച് ഇതൊക്കെയാണ് കുഴപ്പം. കാരണം ഇത് വന്നിരിക്കുന്നത് ലോക സിനിമ അറിയാനല്ല. ഗണേഷ് കുമാറിനെ രണ്ട് കൂവാം വരുന്നെങ്കിൽ അവസരം കിട്ടുന്ന ഈ കൂവാം. പ്രിയദർശനെ കൂവാൻ നമുക്ക് അർഹതയില്ല. കാരണം ഇന്ത്യൻ സിനിമയിൽ മലയാളിയുടെ മുഖമുദ്ര പതിപ്പിച്ച പ്രശസ്ത സംവിധായകൻ ഇന്നും അദ്ദേഹം റിലീസ് ചെയ്ത സിനിമ ലോകം മുഴുവൻ സൂപ്പർ ഹിറ്റാണ്. ആ സംവിധായകൻ വന്നേ തന്നോട്ട് പറയുന്നു, പ്രിയദർശൻ ഇന്ന് രാജിവെക്കും. ഞാൻ ഉറപ്പിച്ചു പറയാം, 5 വർഷവും പ്രിയദർശൻ തന്നെയായിരിക്കും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. ആർക്കും അതിന് വെച്ച വെള്ളം ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി വെച്ചാൽ മതി.